Hi friends, plus one ile computerized accounting ile idana namu nokkana. So plus one ile computerized accounting ile namukku aram oru chere bhagamayittana oru plus one ile accountancy inde with computerized accounting inde bhagamayittu varunathu. Adayathu namukku korchu padikkanulla inde basic aayittu pinne plus two ile avumbo computerized accounting avumbo korchu maadiyum advanced aayittu korchu padikkanundu. Okay, so adila plus two ile avumbo pinne lab mattu kaaryangal undavum. ഓക്കെ, സോ ഇതിൽ നമുക്ക് കുറച്ചൊരു ബേസിക് ആയിട്ട് കോൺസെപ്റ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ തരുന്നത്. സോ ചിലപ്പോൾ ചില സമയത്ത് തന്നെ ചിലപ്പോൾ സ്റ്റുഡൻസ് ഒന്നും വല്ല ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമായിട്ടാണ് കമ്പ്യൂട്ടറൈസ് കൂടെ കാണുന്നത്. പക്ഷെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിന് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യാം. കാരണം ചില കുട്ടികൾക്ക് അക്കൗണ്ടൻസി സ്കോർ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് റിസ്ക് ഉള്ളവർക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പത്തിൽ തന്നെ അവർക്ക് മാർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങില് നമ്മൾ നോക്കാം കുറച്ച് ബേസിക് ആയത് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇവിടുന്നായിട്ട് 12th ചാപ്റ്റേഴ്സ് അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്നാണ് 12th ചാപ്റ്റർ. ഓക്കെ, അവസാന ഭാഗത്തിലാണ്. സോ അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാരണം ചിലപ്പോൾ ടീച്ചേഴ്സ് എന്ന് ചിലപ്പോൾ അധികം എടുത്തില്ല, കാരണം അവർക്ക് ടൈം ഉണ്ടാവില്ല. ലാസ്റ്റ് വെച്ചിട്ട് നമ്മളെ അക്കൗണ്ടിങ്ങിന്റെ എല്ലാം ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാൻ പറയും അവര്. സോ നമുക്ക് തന്നെ അതിന് അപ്പോൾ ടൈമും കിട്ടില്ല, നമുക്ക് പ്രോപ്പറായി അവർ ചിലപ്പോൾ എടുത്തുതരണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ അക്കൗണ്ടിങ് നമ്മൾ എളുപ്പത്തിൽ പ്ലസ് വണ്ണത്തെ സ്റ്റുഡൻസിന് അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാവർക്കും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. സോ ഫസ്റ്റ് നമുക്ക് അറിയണം ഒരു ബേസിക് ആയിട്ട് ചില കോൺസെപ്റ്റ്, അതായത് കമ്പ്യൂട്ടർ എന്താ, ഹാർഡ്വെയർ എന്താ, സോഫ്റ്റ്വെയർ എന്താ, അല്ല പ്രൊസീജിയർ, ലീവ് വെയർ, കണക്ടിങ് സോഫ്റ്റ്വെയർ, ഡാറ്റ ഇൻഫർമേഷൻ, കണക്റ്റീവ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, പിന്നെ ഡാറ്റാബേസ് എന്താണ്, അതുപോലെ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്, ഡി ബി എം എസ് എന്താണ്, നോർമലൈസേഷൻ, അങ്ങനെ കുറച്ച് പിന്നെ എം എം എസ് ആക്സസ്, കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ അതൊക്കെ കുറച്ച് ബേസിക് ടേംസ് നിങ്ങൾ അറിയണം. സോ അത് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ കമ്പ്യൂട്ടർ ആണ് നിങ്ങൾക്ക് അറിയാം. കൃത്യതയോടെയും വളരെ വേഗത്തിലും കണക്ക് കൂട്ടുന്നതിനൊക്കെ കഴിയുന്നതാണ് കമ്പ്യൂട്ടർ. തന്നെ ഹാർഡ്വെയർ ആണെങ്കിലും നമുക്ക് നേരിട്ട് കാണുന്നതിന് സ്പർശിക്കാൻ കഴിയുന്നതിനാണ് ഹാർഡ്വെയർ എന്ന് പറയുക. സോഫ്റ്റ്വെയർ എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കൂട്ടം എന്തെങ്കിലും നിർദ്ദേശങ്ങളാണ് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ എന്നാണ് അവിടെ ഉള്ള നടപടിക്രമങ്ങൾ കമ്പ്യൂട്ടറിലുള്ളത്. ഓക്കെ, ലിവ് വെയർ എന്നാൽ ലീവ് വെയർ ഉണ്ട്. ലീവ് വെയർ എന്നാൽ കമ്പ്യൂട്ടറിലൂടെ ഉപയോഗിക്കുന്ന ആളുകളുടെയാണ്, അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസേഴ്സിന് ലീവ് വെയർ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഡാറ്റ ഇൻഫോർമേഷൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ചില ബേസിക് ആയിട്ട് പിന്നെ ഡാറ്റാബേസ് എന്നാൽ നിങ്ങൾക്ക് ഡാറ്റാബേസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ വിവിധ നമ്മളെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കേന്ദ്ര ഒരു നിയന്ത്രിക്കപ്പെടുന്ന അതുപോലെ ഏകോപിക്കപ്പെടുന്നതും ചെയ്തിട്ടുള്ള ഡാറ്റ റെക്കോർഡുകളുടെ ഫയലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചില വാക്കുകളിൽ നിന്നും ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ഫസ്റ്റ് വരുന്നത് എലമെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് എലമെന്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇതിൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് എലമെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. സോ എന്തൊക്കെയാണ് എലമെന്റ്സ് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാർഡ്വെയർ എന്നാൽ നമുക്ക് നേരിട്ടും കാണുന്നതിൽ സ്പർശിക്കാൻ കഴിയുന്നതിനൊക്കെ ആണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ഓർ ഇലക്ട്രിക് കമ്പോണന്റ് സച്ച് ആസ്, നമുക്ക് ഏതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിള് ഇപ്പൊ സി പി യു, അതുപോലെ കീബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ് അല്ലെങ്കിൽ മോണിറ്റർ. ഈ മദർ ബോർഡ് പറഞ്ഞാല് നമ്മള് ഒരു സി പി യുവിന്റെ ഉള്ളിൽ തന്നെ മദർ ബോർഡ് ഉണ്ടാവും, അതായത് നമ്മള് എല്ലാ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നിയന്ത്രിക്കുന്നതിനാണ് മദർ ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കീബോർഡ് പറഞ്ഞാൽ അത് കാണാനും തൊടാനും കഴിയും. ഓക്കെ, സോ അത് കീബോർഡ് അല്ലെങ്കിൽ സി പി യു പറഞ്ഞാല് സെൻട്രൽ പ്രോസസ്സോ യൂണിറ്റർ നമുക്ക് പറയാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതാണ്, അടുത്ത എലമെന്റ് ആണ് സോഫ്റ്റ്വെയർ എന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് നമുക്ക് അത് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ചില എന്തെങ്കിലും കൂട്ടം പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനാണ് നമുക്ക് ഇതിന് പറയാം. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്പൊ ഏതൊക്കെ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണേൽ സ്ക്രീനിലൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം സോഫ്റ്റ്വെയർ ഏതൊക്കെ രീതിയിലുണ്ടെന്ന്. ഓക്കെ, ചിലപ്പോൾ എക്സാം ചോദിക്കാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എലമെന്റ് ഓഫ് കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ചോദിക്കുമ്പോൾ സോഫ്റ്റ്വെയർ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടാകുന്ന ജസ്റ്റ് കാണിക്കാം. ദെൻ അടുത്തത് മൂന്നാമത്തെയാണ് പ്യൂപ്പിൾ എന്നത്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാല് പ്യൂപ്പിൾ ഈസ് ഇൻക്ലൂഡഡ് ആൾ ദോസ് ഹൂ ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടേഴ്സ്, അതായത് നമ്മൾ യൂസേഴ്സിനാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. സോ പ്യൂപ്പിൾ ആണ് നമ്മൾ യൂസേഴ്സ് ചെയ്യുന്ന യൂസറിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നാലാമത്തെ എലമെന്റ് ആണ് പ്രൊസീജിയർ.
ഓക്കെ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ല, നമ്മൾ ഏത് കാര്യത്തിൽ നടപടിക്രമം കണ്ടോ കമ്പ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ, അതായത് പ്രൊസീജിയർ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണ്, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഫോളോഡ് ടു അച്ചീവ് എന്തൊരു ഡിസൈഡ് റിസൾട്ട്, എന്തൊരു ഡിസൈഡ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രൊസീജിയർ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ, എന്തെങ്കിലും നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കുന്ന ആ ഒരു പ്രക്രിയ. ദെൻ ഡാറ്റ ആണ് അടുത്ത എലമെന്റ്. ഡാറ്റ എന്നത് ഉദ്ദേശിച്ചത് ഡാറ്റ ആർ എ ഫാക്ട്സ് ഓഫ് ഗതേർഡ്, അതായത് നമ്മൾ ഡാറ്റ എന്നത് നമ്മളിപ്പോ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും ഡാറ്റ ഉണ്ടാവല്ലോ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റ, അത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നതിന് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ, റോ മെറ്റീരിയൽ ഒക്കെ ആണ് നമുക്ക് പറയാം ഡാറ്റ എന്നത് ഒരു അസംസ്കൃത വസ്തുവായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അതന്നെ ആറാമത്തെയാണ് കണക്ടിവിറ്റി. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാല് അതൊരു മാനറാണ്, അതായത് നമ്മള് കണക്ടിവിറ്റി ഇസ് റിഫേഴ്സ് ടു ദി മാനർ ഇൻ വിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷസ് കണക്ഷൻ ഓർ അതർ ഡിവൈസ് ഓർ നെറ്റ്വർക്ക്, അതായത് നെറ്റ്വർക്കുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണക്ടിവിറ്റി. ഓക്കെ, അത് പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സോ ഇത്ര സിക്സ് എലമെന്റ്സ് ആണ് നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്തില് ഇപ്പൊ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസും പിന്നെ കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഇനി ഇതിന്റെ കോമ്പോണൻസ് ഒക്കെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിലും പറയാം ഇൻഷാല്ലാ. സോ ഇതിൽ നമുക്കിപ്പോൾ എലമെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം വരെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഈ ഒരു എലമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. സോ ഇനിയും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇനി പ്ലസ് വണ്ണിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് ടുവിൽ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കൂടി ടേംസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. സോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.